സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് വെക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഇതുപോലെ ആയി വരണം. ആ ഇതുപോലെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അതൊന്നും നന്നായിട്ട് ഇറക്കി കൊടുക്കാം. നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മസാലേന്റെ ആ പച്ചപ്പ് മാറുന്നത് വരെ നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി നമ്മുടെ മസാലേന്റെ പച്ചപ്പൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഈ വെള്ളം തിളച്ചിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് ഒരു രണ്ട് സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കണം. നമ്മളിത് മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് അരക്കാം. ഇങ്ങനെ തിളക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് മീൻ കറി ഇനി തിളച്ച് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വേളൂര് തിളപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ആക്കാം. നമ്മുടെ വേളൂര് തിളപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിന് കൂടി ഒഴിച്ച് കഴിക്കാൻ നല്ല രസമായിരിക്കും. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം. സിമ്പിളാണ് ഉണ്ടാക്കാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടെ കടന്ന് ബെൽ ഐക്കണും കൂടി അമർത്തുക.